First, close your eyes. Feel free. ഇവിടെ നീ മാത്രമേ ഉള്ളൂ. നീയും വയലിനും അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നീയും നിന്റെ വയലിനും. ആദ്യമായിട്ട് എനിക്ക് ശബ്ദം ഇഷ്ടപ്പെടുന്നു. താങ്ക് യു. ഞാൻ ഇത്രയും നന്നായിട്ട് പ്ലേ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. നീ നല്ല ടാലന്റഡാ. ഇതെന്റെ അമ്മയുടെ രാഗ, അമ്മ വീണയിൽ വായിച്ചിരുന്നതാ. അല്ല, നിങ്ങള് എന്താ ചെയ്യുന്നേ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി ചെയ്യുന്നു. എന്തുപറ്റി? സോറി, മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് സൗണ്ട് അലർജി ആണെന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. അതൊരു വലിയ കഥയാ. എനിക്ക് അത് പറഞ്ഞൂടെ? ഇതാ, ഇതാണ് എന്റെ അച്ഛൻ. പേര് നടരാജൻ. അദ്ദേഹത്തെ കണ്ടില്ലേ? ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ചതുപോലെയുണ്ട്. ആ ജോലിയും ഇദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പോലെയുണ്ട്. എന്ത് ജോലിയാണെന്നറിയോ? ഈ ജോലി അദ്ദേഹത്തിനെ സെലക്ട് ചെയ്താണോ അദ്ദേഹം ജോലി സെലക്ട് ചെയ്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എവിടെയെങ്കിലും നടന്നാൽ പോലും ഇദ്ദേഹം ഇറിറ്റേറ്റ് ആവും. ശക്തിയായി ശ്വാസം പോലും വലിക്കില്ല. ആരെയും വലിക്കാൻ സമ്മതിക്കുകയില്ല. എന്തിനു പറയുന്നു, ഉറുമ്പ് പോകുന്ന ശബ്ദം പോലും ഇഷ്ടമല്ല. ദേ ഇതാണ് എൻ്റെ അമ്മ. പേര് ശാന്ത. പേരുപോലെ തന്നെ ഭയങ്കര ശാന്തമാണ്. വീട് ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളും. സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി കുക്കറിന് പോലും സൈലൻസർ വെക്കുന്ന വ്യക്തിയാ. ഇതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ അച്ഛൻ്റെ ഇഷ്ടത്തെ മാനിക്കുന്നവരാ. ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഓർത്ത്, എൻ്റെ അച്ഛന് രണ്ട് ഇഷ്ടങ്ങളുണ്ട്. ഒന്ന് ആർ ഡി ബർമൻ്റെ മ്യൂസിക്, രണ്ട് ഈ തുക്കട സ്കൂട്ടറും. ആർ ഡി ബർമൻ്റെ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം പാട്ട് കേൾക്കുമ്പോഴേക്കും ഉറക്കം വരും. പിന്നെ സ്കൂട്ടർ ഇഷ്ടപ്പെടാനുള്ള കാരണം, ദിവസവും ഇത് റിപ്പയർ ചെയ്യും. അദ്ദേഹത്തിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാനുള്ള ആഗ്രഹം ഇതിലൂടെ അദ്ദേഹം സാധിച്ചെടുക്കും. എന്റെ അച്ഛൻ ആരെങ്കിലും പണി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ സ്കൂട്ടർ മാത്രമായിരിക്കും. ആർഡി ബർമന്റെ മ്യൂസിക് ഇയാൾക്ക് ഇഷ്ടാണോ?